എന്തൊക്കെ പറഞ്ഞാലും ഫൈറ്റ് തകർത്തു അല്ലേടാ. പിന്നെ ലാലേട്ടൻ കലക്കി മനുഷ്യനോട് ഒറിജിനൽ പുലിയെ പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ മേല. അപ്പഴാ സിനിമയ്ക്കകത്ത് പുലിയോടെ പുലി. സപാട്ടി, ഒരു സിനിമ കാണിച്ചേച്ച് ജോലി കിട്ടിയതിന്റെ ചെലവ് ഒതുക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. അതൊക്കെ ചെയ്യാടാ, ആദ്യം ജോലി കയറി ആദ്യത്തെ ശമ്പളം ഒന്നും കിട്ടിക്കോട്ടെ. ഓ, അതിനിപ്പോ ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കണ്ടടാ. നാളെ നിന്നെ ദുബൈ നിന്ന് വരുമല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു കുപ്പി അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഓ, പിന്നെ രാവിലെ കൃത്യ 5 മണിക്ക് എന്റെ ജീപ്പായിട്ട് വരണം, കിടന്നുറങ്ങിക്കരുത്. അതെ, കുപ്പിയുടെ കാര്യം മറക്കണ്ട. ഓ, ഡാ രാവിലെ എത്തിക്കണേ. ആ അതെ മാത്യു, എത്തിയോ? വിക്ടർ വിളിച്ചിരുന്നു, ഇപ്പൊ എത്തും. മോന് സർക്കാർ ജോലി കിട്ടിയതായിരുന്നു ഗൾഫിൽ നിന്ന് വരുന്ന. പുലി പിടിച്ച് വികൃതമൊക്കെ അവന്റെ ബോഡി കാണാൻ എത്തി. ഇതിപ്പോ ഒരു വർഷത്തിനിടയ്ക്ക് 2-ാമത്തെ ആളെയാ പുലി പിടിക്കണത്. മെമ്പറെ, നമ്മളിങ്ങനെ ഒരേ പ്രാവശ്യം വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല. കൊറേ നാളായിട്ട് പുലിയുടെ ശല്യം ഇല്ലാണ്ടായപ്പോ തീർന്നെന്ന് കരുതിയതാ. അതെ, ഇതിപ്പോ ആടിനെയും കോഴിയും ഒന്നുമല്ല, വീണ്ടും മനുഷ്യനെ തന്നെയാ കൊണ്ടുപോയേക്കുന്നത്. ഇതിപ്പോ നമ്മൾ എന്നാ ചെയ്യാൻ? ഫോറസ്റ്റുകാരെല്ലാം ചെയ്തോളാം പറഞ്ഞിട്ടല്ലേ പോയത്. ബെസ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യം റേഞ്ചറുടെ മോനെ പുലി ഉണ്ടായപ്പോ ഇത് തന്നെയാ പറഞ്ഞത്, അവരെ കൊണ്ട് ഒരു ഒലക്കെ നടക്കൂലെന്ന്. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കേ, നമുക്ക് ക്ഷമയുടെ കാര്യങ്ങൾ നീക്കാം. എന്നാ പിന്നെ സമാധാനത്തിന്റെ മാർഗത്തിൽ പുലിക്കൊരു കത്തെഴുതാം. എന്റെ പുലിക്കുട്ടാ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് സമാധാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാന്നും പറഞ്ഞു. അല്ല പിന്നെ ജംബു പറഞ്ഞാലും കാര്യമുണ്ട്, നമുക്ക് ഉടനെ ചെയ്തേ പറ്റൂ. ആയിരിക്കേ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരു ഐഡിയ പറയാം. ഇത്തിരി റിസ്കാ, നമുക്കൊരു വേട്ടക്കാരനെ കൊണ്ടുവന്നാലോ. മെമ്പറേ, അതൊക്കെ വലിയ നിയമപ്രശ്നമാണ്, മെമ്പർ അകത്തു പോയി കിടക്കേണ്ടി വരും. വന്യജീവികളെ കൊല്ലാൻ പാടില്ലെന്നാണ് നിയമം. അതിന് കൊല്ലണമെന്ന് ആര് പറഞ്ഞു? പിടിച്ചാ മതി, നല്ല കെണി വെച്ച് പുലിയെ പിടിച്ചാ മതി. അതിനിപ്പോ വേട്ടക്കാരെയൊക്കെ എവിടെ കിട്ടാനാ മെമ്പറെ? ഇനി അഥവാ കിട്ടിയാൽ തന്നെ അവർക്കുള്ള ചെലവും കാശും ഒക്കെ എങ്ങനെ കണ്ടെത്തുന്ന? നമ്മളെല്ലാരും കൂടി പിരിച്ചു കൊടുക്കണം, പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാനും അറേഞ്ച് ചെയ്യാം. കാശിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് എത്രയാണേലും ഞാൻ മുടങ്ങിയോളാം. അതിനും ഈ പാവ നാട്ടുകാർ തന്നെ പലിശ തരണ്ടി വരുമോ? പൈജു വേണ്ടച്ചു, പക്ഷെ വേട്ടക്കാരനെ എങ്ങനെ കിടത്തും? അതിനൊരു വഴിയുണ്ട്. പണ്ട് ഇതുപോലൊരു മലയോര ഗ്രാമത്തിൽ പുലിയെ പിടിച്ചു കൊടുത്ത ഒരാളുണ്ട്, വാറുണ്ണി. അങ്ങ് കുന്നംകുളത്താ, അവിടെ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കാം, എന്നിട്ടാവും ബാക്കി കാര്യങ്ങൾ. എന്നാ പിന്നെ തൽക്കാലം നമുക്ക് പിരിയാം. ഇത് പീലി എന്ന് വിളിക്കപ്പെടുന്ന ഫിലിപ്പോസ്. ഈ പ്രദക്ഷിണത്തിൽ കയറിപ്പറ്റിയതിന് പീലിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. എന്നാ പറ്റിയോ? മുണ്ട് കൊന്ന തലിയോ? അല്ല, പാലക്കുന്നേല. അതല്ല ഷണ്ടിയുടെ കാര്യമേ. അയ്യോ കണ്ടോ? ആ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ മുണ്ട് ശരി കൊടുക്കുക, ഞാൻ പിടിക്കാം. ശരി കൊടുത്തിട്ടോ. ഈ പ്രണയാർദ്രമായ നോട്ടം കണ്ടാൽ സാക്ഷാൽ ഋത്വിക് റോഷൻ പോലും നമിച്ചു പോവും. ഒറ്റ നോട്ടത്തിൽ വളക്കലാണെന്ന് തോന്നുമെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, വളക്കലല്ല പൊട്ടിക്കലാണെന്ന്. ഇത് ഷാജി, ഈ ഗ്രൂപ്പിലെ 3-ാമൻ. അതായത് ദേ ഇങ്ങനെയൊക്കെ തന്നെ.
അച്ഛോ കള്ളൻ കള്ളൻ മാല പൊട്ടിച്ചോണ്ട് ഓടിയോ നോക്കി നിക്കാതെ പോയി പിടിക്ക തിരിഞ്ഞു നോക്കല്ലേ, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഇങ്ങോട്ട് നോക്കില്ല, എന്താ തിരിച്ചു വിട്ടു നാട്ടുകാർ വയലുണ്ട്. അവിടുന്ന് വരുന്നവന്റെ വയലുണ്ട്, അവിടുന്ന് പൊന്നുണ്ടോ? മാഷ് ഒരു മാല പൊട്ടിക്കാൻ പഠിച്ചിട്ടില്ല, തെണ്ടി മാല പൊട്ടിച്ചൊക്കെ കറക്റ്റ്. പെണ്ണിന് ഒലക്കവന്റെ റൊമാൻസ് മൊത്തം എന്റെ റൊമാൻസ് ഒരു ചേട്ടായ പോലെ ഒന്നും വരില്ല. പിന്നെ യാതൊരു പ്രശ്നവും ഞങ്ങൾക്ക് വേണ്ട. അതന്നെ കുരിശ് കിട്ടി മാല കിട്ടിയില്ലേ, എല്ലാം ഓക്കെ അല്ലേ? അന്തോളിപ്പിന്റെ ട്യൂട്ടേഷൻ ഇപ്പൊ തീരും. മോഷ്ടിച്ച് ജീവിക്കാൻ സമയക്കില്ല, പള്ളിയിലോട്ട് പള്ളിയെങ്കിൽ പള്ളി. ഇതെന്തിനങ്ങോട്ട് വന്ന് കുമ്പസാരിക്കാൻ വന്നാലല്ലേ, വന്ന് വിട്ടാലേ. ഇപ്പൊ നാട്ടുകാരെ നമ്മൾ അന്വേഷിച്ച് പുറത്ത് പരക്കാൻ വയ്യായിരിക്കും, ഒറ്റ മനുഷ്യൻ ഇവിടെ കാണത്തില്ല. അപ്പോ ഇവിടെയാണ് സേഫ്. എന്റെ കർത്താവേ, നിനക്ക് ഒരു കുരിശല്ല ചുമക്കേണ്ടി വന്നുള്ളൂ. എന്റെ ഇടവും വലവും കുരിശുകളാ. ഇപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് കുരിശായ. പിന്നെ രണ്ട്, നിന്റെ ഒക്കെ മാല പൊട്ടിക്കല് പാളിയതല്ലേ ഈ കുരിശിന് മൊത്തം കാരണം. ഇല്ലായിരുന്നെങ്കിൽ ആ പുല്ലും കുരിശുമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടേനെ. ഹലോ, ആ അതെ, പൗലോസ് മുതലാളിയാണ്. ഓ, സാറായിരുന്നോ? ആ എന്തേലും വിവരം ഉണ്ടായാലും അറിയിച്ചേക്കണേ. ഓക്കെ ഓക്കെ. ആരാ? സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആയിരുന്നു. അവന്മാരെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന് വിവരം കിട്ടിയെന്ന്. ഈ പോലീസുകാരെ സമ്മതിക്കണം, നിമിഷ നേരം കൊണ്ടല്ലേ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണം. എന്നാ പൗലോസ് ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ. ശരി അച്ഛോ. കുറച്ച് ചൂടുകൾ എടുത്തു വെക്കണം. ഹലോ, ഏ ആരാ? എന്നാ സാധ്യ രാത്രിയില്? എന്നതാ പുലിയറങ്ങിന്നാ? വാരുണ്യ വേട്ടക്കാരൻ. ആ ഞാനൊന്ന് നോക്കട്ടെ, അവനുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ശരി എന്നാ. ഓക്കെ. അച്ഛോ, ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്, വെള്ളം ഇപ്പൊ ചൂടാവേ. ആ നീയേ, ആ വേട്ടക്കാരൻ വാറുണ്ണിയുടെ വീട് വരെ ഒന്ന് പോണം. എന്നാത്തിനാ അച്ഛോ? കുരുതിമലക്കാവിന്നേ എന്റെ പഴയൊരു പരിചയക്കാരനെ വിളിച്ചേ, അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. നാട്ടുകാരെല്ലാരും കൂടെ പിരിച്ചേ 500,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നേ. ആ പിന്നെ അവിടെ ചെന്നിട്ട് ആ മെമ്പർ സഹദേവനെ കണ്ടാ മതി എന്ന് പറഞ്ഞു. ശരി അച്ഛോ, എന്നാ ശരി. കർത്താവായിട്ടാ നമ്മൾ ഇവിടെ എത്തിച്ചത്, മനസ്സിലായില്ല? നമ്മൾ നേരെ കുരുതിമലക്കാവിലേക്ക് പോകുന്നു വേട്ടക്കാരായിട്ട്. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ഞാൻ നോക്കിയിട്ടേ മാർഗമുള്ളൂ. എന്റെ പൈത് പുലിയാണല്ല, അത് ആടും പശു എന്നല്ല. അതിന് പുലിയെ പിടിക്കണമെന്ന് ആര് പറഞ്ഞു? നമ്മൾ ആ പേരും പറഞ്ഞ് അവിടെ ചെന്ന് സുഖിച്ച് കഴിയുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒതുങ്ങുമ്പോൾ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു. അപ്പൊ എങ്ങനെ, നമ്മൾ പോവില്ലേ കുരുതിമലക്കാവിലേക്ക്? പിന്നെ അല്ല, പിന്നെ അല്ല.